സ്പോർട്സ് മോഡിൻ്റെ കാര്യം പറയേ വേണ്ട, കാല് കൊടുത്തു കഴിഞ്ഞാൽ പറക്കും, നമ്മളിങ്ങനെ ഇരിക്കും. കാരണം അമ്മാതിരി പവറാണ് സ്പോർട്സ് മോഡൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് ആദ്യം വണ്ടി കണ്ടപ്പോഴോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ടാറ്റ നെക്സോൺ ഇവി മാക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നെക്സോൺ ഇവി അല്ലെങ്കിൽ ടിഗോർ ഇവി ഓൾറെഡി സിപ്ട്രോൺ ടെക്നോളജി വെച്ചിട്ട് പ്രൂവ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 312 ARAI സർട്ടിഫൈഡ് ആണെങ്കിലും ഒരു 240 ടു 220 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മുടെ നെക്സോൺ ഇവി മാക്സ് വന്നപ്പോഴത്തേക്കും 437 കിലോമീറ്റർ ഓടാൻ വേണ്ടിയുള്ള റേഞ്ച് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. അത് ARAI സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ചാണ്. ഇതും കൊണ്ട് നമ്മളൊരു എക്സ്പീരിയൻസ് വീഡിയോ കൂടിയാണ് ഞാൻ നമ്മുടെ വീഡിയോ ഡ്രൈവിൽ ആഡ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരെ നമ്മുടെ എറണാകുളത്തു നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മുടെ ആലപ്പുഴ അതുപോലെ തന്നെ തണ്ണീർമുക്കം കുമരകം സൈഡിൽ കൂടെയാണ് യാത്ര ചെയ്ത് നമ്മുടെ പുതിയ ഇവി മാക്സിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഡ്രൈവിലുടനീളം എനിക്ക് ഈ ഒരു വാഹനം എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫീലും കൂടിയാണ് ഞാൻ നമ്മുടെ വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇവി മാക്സിനെ പറ്റി പറയുമ്പോഴത്തേക്കും മാക്സ് ആണ് ആഡ് ഓൺ വന്നിട്ടുള്ളത്. അപ്പം മാക്സിമം പെർഫോമൻസ്, മാക്സിമം റേഞ്ച്, മാക്സിമം സേഫ്റ്റി, മാക്സിമം ലക്ഷറി, അങ്ങനെ ഒരു ടാഗ് ലൈനിലേക്കാണ് നമ്മുടെ ഈ ഒരു ഇവി മാക്സ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്റ്റീരിയർ നമുക്ക് നോക്കുമ്പോൾ അറിയാം, പെട്ടെന്ന് കാണുമ്പം ലുക്ക് വൈസ് കാര്യങ്ങളോ മാറ്റങ്ങളോ ഒന്നും വന്നിട്ടില്ല. കുറേ മാറ്റങ്ങൾ നമ്മളെ ഇൻറ്റീരിയറിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പഴയ നെക്സോൺ ഇവിയിൽ ഉണ്ടായിരുന്ന കുറച്ച് പോരായ്മകളൊക്കെ മാറ്റി ഇൻസൈഡിലെ നോബും കാര്യങ്ങളും ഒക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇൻസൈഡ് കാണിച്ചു തരാം, പക്കാ പ്രീമിയമാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ പരിചയപ്പെടാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻസൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു ലെതർ റാപ്പോട് കൂടിയിട്ടുള്ള നമ്മുടെ വെന്റിലേറ്റർ സീറ്റ്സാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ പക്ക ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റ് ആണെങ്കിലും അതുപോലെ ആ സീറ്റിങ്ങിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്തിട്ടുള്ളത് പക്ക നീറ്റായിട്ടാണ്. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ലക്ഷറി ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെക്സോൺ ഇവിയുടെ ഏറ്റവും മെയിൻ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി പാക്കാണ്. 40.5 കിലോവാട്ട് അവറിലുള്ള ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം മുന്നേ ഉണ്ടായിരുന്ന വെച്ചാൽ 30.0 കിലോവാട്ട് അവറായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഒരു 10 കിലോവാട്ട് അവറിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 33% നമുക്ക് റേഞ്ച് ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ പവറിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത് 143 PS പവറും 250 NM ടോർക്കുമാണ്. മുന്നേ ഉണ്ടായിരുന്ന വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 129 PS പവറും 245 NM ടോർക്കും ആയിരുന്നു. നമുക്ക് ഈ ഒരു വാഹനം 0 to 100 ആവാൻ വെറും 9 സെക്കൻഡിൽ താഴെ മാത്രമേ സമയം എടുക്കുന്നുള്ളൂ. എന്നാൽ മുന്നേ ഉണ്ടായിരുന്നത് 9.9 സെക്കൻഡ് ആയിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് 9 സെക്കൻഡിൽ താഴെ മാത്രമേ 0 to 100 ആവാൻ വേണ്ടിയുള്ള ടൈം എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു പവറിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായില്ലേ. കാരണം ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മോഡ്സ്, സിറ്റി മോഡ്സ് ആണെങ്കിലും അത്യാവശ്യം പവറാണ്. എക്കോ മോഡലിട്ടാണ് ഞാൻ കുറേ ദൂരം ഡ്രൈവ് ചെയ്തത്. എക്കോ മോഡലും അത്യാവശ്യം നല്ല പവറുണ്ട്. സ്പോർട്സ് മോഡിൻ്റെ കാര്യം പറയേ വേണ്ട, കാല് കൊടുത്തു കഴിഞ്ഞാൽ പറക്കും, നമ്മളിങ്ങനെ ഇരിക്കും. കാരണം അമ്മാതിരി പവറാണ് സ്പോർട്സ് മോഡലിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ആദ്യം വണ്ടി കണ്ടപ്പോഴോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. പിന്നെ ഇത്രയും ദൂരം കൂടെ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. അതുപോലെ എനിക്ക് പഴയ നമ്മുടെ നെക്സോൺ ഇവിയിൽ ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നോബായിരുന്നു. നോബ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു നോബായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ജുവൽ നോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൈലിഷ് നോബ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ഡ്രൈവും റിവേഴ്സും ന്യൂട്രലും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല ഈസി യൂസുമാണ്. നമുക്ക് ടേൺ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഗിയറിലേക്ക് വീഴുക എന്ന് പറയില്ലേ, അത് കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇതിൽ നമുക്ക് വയർലെസ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹാൻഡ് റെസ്റ്റ് അതിൽ തന്നെയുണ്ട്. അതെല്ലാം നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ സ്പോർട്സ് മോഡ് അതുപോലെ തന്നെ എക്കോ മോഡ് അതിനുള്ള സെപ്പറേറ്റ് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്പോർട്സ് മോഡിനും സിറ്റി മോഡിനും ഒറ്റ സ്വിച്ചാണ്, എക്കോ മോഡിന് സെപ്പറേറ്റ് ഒരു സ്വിച്ചാണ്. അത് ഈസി നമുക്ക് ആക്സസ് ഒരു ഡ്രൈവർക്ക് കംഫർട്ടിന് വേണ്ടി റൈറ്റ് സൈഡിലായിട്ട് നോബിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെൻട്രൽ കൺസോളിലെ മറ്റു കാര്യങ്ങളും നോക്കാം. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് മൾട്ടി മോഡ് റീജനറേഷൻ ഫീച്ചേഴ്സ്. ഇപ്പം ഇവിടെ രണ്ട് സ്വിച്ചുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ലെവൽ നമുക്ക് സ്വിച്ചസ് ത്രൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് സംഭവം ഇത്രേ ഉള്ളൂ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു ബ്രേക്കിംഗ് ഉണ്ടാവും. അത് ലെവൽ വണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ ലെവൽ ടു ലെവൽ ത്രീ അതനുസരിച്ചിട്ട് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അതിപ്പം നമുക്കിപ്പം കുറച്ച് ടഫ് റോഡ്സിലൂടെയൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ഒരു ഫീച്ചറിന് പുറമേ നമുക്ക് ഈ ഒരു വാഹനത്തിന് ഹിൽ ഡിസെൻഡ് കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമിൻ്റെ അകത്ത് സീറോ പെഡൽ വൈബ്രേഷൻ തുടങ്ങിയിട്ടുള്ള കുറേ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പുതിയ വാഹനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയാണ്. നമ്മുടെ എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ നെക്സോണിൻ്റെ സെയിം തന്നെയാണ്. നെക്സോൺ ഇവിയിലും നെക്സോണിലും ഉണ്ടായിരുന്ന സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയലിലെ കുറച്ച് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാഷ് ബോർഡിൻ്റെ ഭാഗങ്ങളെല്ലാം ഇവിടെ ഒരു ഈ ഒരു വാഹനത്തിൻ്റെ കളറ് തന്നെ കൊടുത്തിട്ട് ആ ഒരു ട്രയാരോ ഡിസൈനിൻ്റെ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സീറ്റ്സ് നോക്കുമ്പോഴും അറിയാം സീറ്റ്സിലും ആ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ബീജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൺറൂഫൊക്കെ ഇടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ടാണ് വന്നത്. നല്ല വെട്ടവും നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. പിന്നെ നമുക്ക് ക്ലസ്റ്ററോട് ജസ്റ്റ് നോക്കാം. ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് കാര്യങ്ങൾ കാണാം. പിന്നെ ഇപ്പോൾ പാക്കാണ് മോഡലാണ് കിടക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ സിറ്റി മോഡൽ ഓണായി, വണ്ടി ഓണായി റെഡിയാണ് പോകാൻ വേണ്ടി. ഇനിയിപ്പം ഡ്രൈവിലേക്ക് ഇട്ടാൽ മാത്രം മതി. അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ മാറ്റാം. സ്പോട്ട് മോഡായി. ഇനി എക്കോ മോഡുണ്ട്. എക്കോ മോഡ് വരുമ്പോൾ അതിൻ്റെ എല്ലാ ഒരു ക്ലസ്റ്ററിൽ കളർ ചേഞ്ച് വരും, റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ ആയിട്ട്. പിന്നെ ഇത് ഈ താഴെ കാണുന്നതാണ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ലെവൽ. ഇപ്പം ലെവൽ ടുവിലാണ് കിടക്കുന്നത്. ലെവൽ വണ്ണും ലെവൽ ത്രീയും നമ്മുടെ ആ ഒരു റോഡ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അത് മാറ്റിയിരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും. അതുപോലെ ട്രിപ്പ് എ ട്രിപ്പ് ബി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, മോഡ്സ്, പിന്നെ സെറ്റിങ്സ് കാര്യങ്ങൾ, പിന്നെ എനർജി ഫ്ലോയുടെ ആ ഒരു ഡയഗ്രാം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഡിസെൻഡിങ്ങിൻ്റെ ഓപ്ഷൻ നമ്മുടെ ACൻ്റെ താഴെയായിട്ടാണ് സ്വിച്ച്. അതൊന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഓപ്ഷൻ HDC ടേൺഡ് ഓൺ നമുക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലസ്റ്ററിലുള്ളത്. സ്റ്റീറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടാറ്റയുടെ കോമൺ കാണുന്ന ഒരു സ്റ്റീറിംഗ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതും അത്യാവശ്യമല്ലേ, നമ്മളൊരു ഓട്ടോമാറ്റിക് കാറിനെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്കും അല്ലെ, ഒരു ഇലക്ട്രിക് കാറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ക്രൂയിസ് കൺട്രോൾ അത്യാവശ്യമാണ്. അതും വന്നിട്ടുണ്ട്. നമുക്ക് ഈ സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹിൽ ഡിസെൻഡിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാം. ലൈറ്റ്സിൻ്റെ ഓപ്ഷൻ, പിന്നെ നമ്മുടെ ചാർജിങ് അൺപ്ലഗ് ചെയ്യുന്നതിൻ്റെ സ്വിച്ചാണ്, ലോക്ക്, ഡിക്കിയുടെ ഓപ്പണിങ്, അങ്ങനെ തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഹാർമൻ്റെ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്, ഇൻഫോടെയിൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈഡിലേക്ക്, നമുക്ക് ഡോർസിലേക്ക് വരുമ്പോഴത്തേക്കും ഡോർസിലും ആ ഒരു ബീച്ച് കളറിലും അതുപോലെ തന്നെ ആ ഒരു ട്രയാരോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളൊക്കെ ആണെങ്കിലും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഡോറിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും രണ്ട് ബോട്ടിലും പിന്നെ നമുക്ക് എന്തെങ്കിലും പേപ്പേഴ്സോ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. റിയർ സൈഡ് കാണാം. റിയർ സൈഡ് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഉള്ളിൽ ഭയങ്കര വെട്ടമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഒരു കുറച്ചുകൂടെ ഫ്രഷ് ഫീലാണ് വണ്ടിക്കകത്ത് ഓവറോൾ നോക്കുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ സിറ്റിങ്ങിൻ്റെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ കംഫർട്ട് എല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ സെൻട്രലായിട്ടൊരു നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ പഴയ നെക്സോണിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ സ്പേസിന് വേണ്ടി ആവാം മേ ബി 60-40 കൊടുത്തത്. കാരണം ആ ഒരു ബാറ്ററി പാക്ക് വരുമ്പോഴത്തേക്കും റിയർ സൈഡിലെ കുറച്ച് ബൂട്ട് സ്പേസിൻ്റെ ഭാഗങ്ങൾ കുറച്ച് ഇട കുറയുന്നതും കൊണ്ട് ഇങ്ങനെയും കൂടി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് തന്നെ AC വെൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സീറ്റിൻ്റെ ബാക്കിലായിട്ട് പോക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഡോസിലേക്ക് വരുമ്പോഴത്തേക്കും ഡോസ് ആ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഡിസൈനും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്.
കപ്പ് ഹോൾഡേഴ്സിനുള്ള സ്പേസ് ഉണ്ട്, എന്നാലും അധികം ഇല്ല, ഒരു ആവറേജ്. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വീടിൻ്റെ ഇറക്കിപ്പോൾ തന്നെ ഉള്ള ഒരു കളറായിരുന്നു. പക്ഷേ എന്നാൽ ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഇൻറ്റൻസി ടീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണെന്ന് തോന്നുമോ, ഇല്ല, ഒരു ഡാർക്ക് ഗ്രീൻ ഒരു ഫീലാണ്. ഗ്രേ കളേഴ്സും അതുപോലെ തന്നെ വൈറ്റും പിന്നെ ഡ്യുവൽ ടോണിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അലോയിൻ്റെ കാര്യത്തിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. അലോയ് വരുമ്പോഴത്തേക്കും ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു അലോയ് ആണ്. സെയിം 16-inch വീൽസ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സെയിം ഉണ്ടായിരുന്ന അത് തന്നെയാണ്, 350 liter ആണ് ഇതിൽ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 7.2 kW AC ഫാസ്റ്റ് ചാർജർ, അല്ലെങ്കിൽ നമുക്കിപ്പം ഹോമിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലോ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു AC ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അത് ശരിക്കും ഫുൾ ചാർജ് ആവണമെങ്കിൽ 6.5 hours യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുൾ ചാർജിലിടാം. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഏകദേശം 9 hours അടുത്ത് ഫുൾ ചാർജിങ്ങിന് എടുക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 6.5 hours ഫുൾ ചാർജ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിലേക്ക് വരുമ്പോഴത്തേക്ക് 50 kW ഒരു ഫാസ്റ്റ് ചാർജിൽ നമുക്ക് 56 minutes കൊണ്ട് ഫുൾ ചാർജ് ആവുന്നുണ്ട്. ഏകദേശം 437 km ഈ ഒരു 56 minutes ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് അല്ലേ. എക്സ്റ്റീരിയറിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത ഓൾറെഡി കണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എക്സ്ട്രാ വന്നിട്ടുള്ളതെന്ന് പറയാൻ വേണ്ടി ഈ ഒരു ഓട്ടോ ടെയിൽ ലാമ്പാണ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓൾ വീൽസും ഡിസ്ബ്രേക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നെക്സോൺ EV മാക്സ് 2 variants അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നെക്സോൺ EV മാക്സ് ZX+, അതുപോലെ തന്നെ മാക്സ് ZX+ ലെക്സ്. ലെക്സ് എന്ന് പറയുമ്പോൾ ലക്ഷറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ലക്ഷറി ടൈപ്പിലേക്കുള്ളതായിരിക്കും. അതനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും നമുക്കൊരു 17,74,000 തൊട്ട് 19,24,000 വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അത് 4 variants അവൈലബിൾ ആയിട്ടുള്ളത്. വാറണ്ടിയുടെ കാര്യങ്ങൾ നമുക്കെല്ലാം നെക്സോണിലുണ്ടായിരുന്ന പോലെ തന്നെ 8 years ബാറ്ററിക്കും മോട്ടറിനും വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ 3 years വാഹനത്തിനും വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബുക്കിംഗ് ഒരുപാട് പേര് നമ്മുടെ നെക്സോൺ EV ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ദൂരം കുറച്ചുകൂടെ ട്രാവൽ ചെയ്യേണ്ട ആളുകൾക്ക്, ഇപ്പോൾ ദിവസമൊക്കെ കുറച്ചുകൂടെ ട്രാവൽ ചെയ്യേണ്ട ആളുകൾക്ക് കുറച്ചുകൂടെ ഉപയോഗം അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു മോഡലാണിത്. അപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ഒരു 200 km മൊത്തം കൂടി ഓവറോൾ ഓടിയിട്ടുണ്ട്. എങ്കിലും ഇനിയൊരു 100-something മിച്ചം നമുക്ക് റേഞ്ച് മിച്ചം കിടപ്പുണ്ട്. അപ്പം എനിക്ക് യൂസർ എക്സ്പീരിയൻസ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് ആവറേജ് ഒരു 300+ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ നെക്സോൺ EV മാക്സിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻസിലൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.